ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അന്യ സംസ്ഥാനത്ത് കുടിയും കിടക്കുന്ന മലയാളികൾക്ക് നാട്ടിലേക്ക് വരുന്നതിനായിട്ട് നോർക്കയുടെ രജിസ്ട്രേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇപ്പം കർണാടകയുടെ പുറത്തേക്ക് പോകുന്നതിനും അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കുടിയും കിടക്കുന്നവർക്ക് കർണാടകയിലേക്ക് പോകുന്നതിനായിട്ട് കർണാടക സംസ്ഥാനത്തിൻ്റെ ഒരു രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മലയാളികൾ ആരെങ്കിലും കർണാടകയിൽ കുടിയും കിടക്കുന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് വഴി നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം കർണാടകയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് നമുക്ക് കർണാടക സർക്കാരിൻ്റെ പെർമിഷൻ വളരെ അത്യന്താപേക്ഷിതവുമാണ്. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി കർണാടകയിൽ എവിടെയെങ്കിലും കുടിയും കിടക്കുകയാണെങ്കിൽ ഈ ലിങ്ക് വഴി ഒന്ന് രജിസ്റ്റർ ചെയ്താൽ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക മാത്രമല്ല, നിങ്ങൾ അറിയുന്ന ആരെങ്കിലും കർണാടകയിൽ എവിടെയെങ്കിലും കുടിയും കിടക്കുന്നവരുണ്ടെങ്കിൽ അവരുമായിട്ടൊരു ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. താഴെ തന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ പ്രധാനമായിട്ട് കാണാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കർണാടകത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്നതിനായിട്ട് ആദ്യത്തെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് കേരളത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലത്തെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. തൊട്ട് താഴെയുള്ള ലിങ്ക് എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കർണാടകയിലേക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അടിയിലുള്ള ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് കർണാടകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനായിട്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ലിങ്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്കൊരു നെക്സ്റ്റ് വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. ഈ ഒരു വിൻഡോയിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നെയിം ഓഫ് ദ ട്രാവലറാണ്, നമ്മുടെ പേര് ഐ ഡി കാർഡിൽ ഇതുപോലെ കൊടുക്കുക. അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പറാണ്. അതിനുശേഷം നമ്മൾ ജെൻഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് കാറ്റഗറി ട്രാവലറാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ചൊരു ഓപ്ഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ആ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: മൈഗ്രൻ്റ് വർക്കർ, ടൂറിസ്റ്റ്, പിൽഗ്രിം, സ്റ്റുഡൻറ്റ്. ഇപ്പോൾ ഈ ഒരു നാല് കാറ്റഗറിയുള്ള ആളുകൾക്കാണ് പുറത്തേക്ക് പോകാനായിട്ട് കർണാടക ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങളിത് ഏത് കാറ്റഗറി ആണോ, സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സ്, നമ്മളിപ്പോൾ കർണാടകയിൽ എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൺട്രി എല്ലാം കൊടുക്കുക. സ്റ്റേറ്റ് കർണാടകയാണ്. പിന്നെ അതിൽ നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ ഉള്ളത് ആ ഡിസ്ട്രിക്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ പോസ്റ്റൽ കോഡെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്ന കർണാടകയിലെ പോസ്റ്റൽ കോഡാണ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താലൂക്കും സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്: ഡ്യൂറേഷൻ സ്റ്റേഡ് അറ്റ് പ്രസൻറ്റ് അഡ്രസ്സ്. ഇപ്പോൾ ഈ നിലവിലുള്ള അഡ്രസ്സിൽ നമ്മൾ എത്ര കാലം താമസിച്ചു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതും കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ ഏറ്റവും അടിയിൽ വേറൊരു യെല്ലോ മാർക്ക് കാണാം. ഒരു അതിന് താഴെയായിട്ട് നമുക്ക് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സും കാര്യങ്ങളാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അവിടുത്തെ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് 1, 2, 3 കോളം ഉണ്ട്, അത് കറക്റ്റ് ഫില്ല് ചെയ്യുക. പിന്നെ കൺട്രി ഡെഫിനറ്റ്ലി ഇന്ത്യയാണ്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ കേരളത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കേരള എന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ താഴെ ജില്ല സെലക്ട് ചെയ്യണം. നിങ്ങൾ ഏത് ജില്ലയെന്നാണോ ആ ജില്ല നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം താലൂക്ക്. അതിനുശേഷം നമ്മൾ അതിന് താഴെ പോസ്റ്റൽ കോഡാണ് സെലക്ട് ചെയ്യേണ്ടത്. പോസ്റ്റൽ കോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പിൻകോഡാണ്, നാട്ടിലെ പിൻകോഡ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഫാമിലിയുടെ കൂടെയാണോ ട്രാവൽ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ അത് സെലക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് അതർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കാണാം. അതിൽ നമ്മൾ ട്രാവൽ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓൺ അറേഞ്ച്മെൻറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ അറേഞ്ച്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് താഴെ റിക്വസ്റ്റിംഗ് ഗവൺമെൻറ് ഫോർ ട്രാവൽ അസിസ്റ്റൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലും ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വാഹനമില്ല എങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ട്രാവൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും എന്നാണ് ആ ഓപ്ഷൻ സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ ആധാർ കാർഡ് ഐഡൻറ്റിറ്റി കാർഡ് ഏതാണോ ആ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ ഇവിടെ കൊടുക്കുക. നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആധാർ കാർഡ് ഐഡൻറ്റിറ്റി കാർഡായിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നത് ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ വോട്ടർ ഐ ഡിയോ ആധാർ കാർഡോ പാൻ കാർഡോ ഏതാണോ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിന് താഴെ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ എൻ്റർ ചെയ്യുകയാണ് വേണ്ടത് ഇവിടെ ഈ ഒരു കോളത്തിൽ. അതിനുശേഷം നമ്മുടെ ക്വാറൻറ്റൈൻ ഡീറ്റെയിൽ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കോൾഡോ കഫോ ഫിയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ഏതാണോ ആൻസർ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മളിപ്പം ഏതെങ്കിലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ക്വാറൻറ്റീനിൽ ഇരുന്നിട്ടുണ്ടോ ഇല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ കൊടുക്കുക, കറക്റ്റ് ആൻസർ. അതിനുശേഷം നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും സത്യസന്ധമാണെന്ന് എഗ്രി ചെയ്യുക.
പിന്നെ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മളിവിടെ ഈ ഒരു അഡീഷണൽ ഡീറ്റെയിൽസ് കാണാം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കോഡ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ വേർഡ് ഓഫ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് ഉണ്ട് ഇതിൽ. ആ കോഡ് നമ്മൾ കറക്റ്റ് എൻ്റർ ചെയ്യുക, അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി കർണാടക ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പോർട്ടലിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ലായി കിട്ടും. നമ്മൾ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് അനുസരിച്ച് അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് യാത്ര ചെയ്യാനുള്ള ഒരു അനുമതിയല്ല. യാത്ര ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് നമ്മുടെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. നമ്മൾ യാത്ര ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് ഗവൺമെൻറ്റിന് അറിയിക്കുക മാത്രമാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കർണാടക സർക്കാരിൻ്റെ രജിസ്ട്രേഷനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക, അവർക്കും ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം. ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.